الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവന്റെ ദീന് പാലിച്ച് മരണം വരെ കഴിച്ചുകൂട്ടാനും അവനിഷ്ടപ്പെട്ട ദാസന്മാരായി അവനിലേക്ക് അടുക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പിതാവിന്റെ മാതാവിന്റെ ഉപദേശം ഏത് സമയത്ത് ചെവിക്കൊള്ളാത്ത മനുഷ്യനും മരണത്തിന്റെ സമയത്ത് പിതാവ് വിളിച്ചുകൊണ്ട് കൊടുക്കുന്ന ഉപദേശം എത്ര മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും ഉൾക്കൊള്ളുമെന്നത് മാനുഷികമായ മനഃശാസ്ത്രമാണ്. കാരണം ആ ഒരു സന്ദർഭത്തിൽ നൽകുന്ന ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഉപദേശമാണ്. ഇനി ഒരിക്കലും ഇദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല എന്ന് ബോധ്യപ്പെടുന്ന ആ ഒരു മൊമെന്റിൽ നൽകുന്ന ഉപദേശം. പലപ്പോഴും നമ്മൾ വസീയത്ത് എന്ന് പറയാറുണ്ട്. വസീയത്ത് വളരെ നേരത്തെ തന്നെ നമുക്ക് പറയാനുള്ളത് രേഖപ്പെടുത്തി വെക്കണം എന്നതാണ് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ബാധ്യതകളും മറ്റു കാര്യങ്ങളുമൊക്കെ രേഖപ്പെടുത്തി നമ്മുടെ കാലശേഷം അത് കാണും വിധത്തിൽ തന്നെ നമ്മുടെ ഉത്തരവാദപ്പെട്ട ഇണകൾക്കും മക്കൾക്കുമൊക്കെ അത് നോക്കി വായിച്ച് അതിന്റെ ആളുകളെ അഹലുകാരെ മനസ്സിലാക്കാൻ പറ്റിയ വിധത്തിൽ ബാധ്യതകൾ എഴുതി വെക്കുന്നത് പോലെ കാലശേഷം നമ്മുടെ കുടുംബം എങ്ങനെ മുന്നോട്ടു പോകണം എന്ന കാര്യത്തിൽ, അവരുടെ ദിനീയായ ഭൗതികമായ കാര്യത്തിൽ നമുക്ക് നൽകാനുള്ള ഉപദേശങ്ങൾ വളരെ നേരത്തെ നാം ചെയ്തു വെക്കണം. നോക്കൂ, ആ ഒരു ഉപദേശത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട ഒരു വ്യക്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മരണപ്പെട്ടുപോയ ഒരു മാസത്തിലാണ് നാം ഉള്ളത്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടുപോയത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ദിവസങ്ങൾക്ക് മുമ്പേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗാതുരമായിരുന്നു. അവിടുത്തെ തലവേദനയും തലകറക്കവും അങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ശാരീരിക അസ്വസ്ഥ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ച ആ സമയം മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാർക്ക് ഒരുപാട് വസിയത്തുകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്തും വസിയത്ത് നൽകിയത് ഔസാനി ഖലീലി ബി തലാസിൻ, എന്റെ സുഹൃത്ത് എന്റെ കൂട്ടുകാരൻ എനിക്ക് മൂന്ന് ഉപദേശങ്ങൾ നൽകി. ലൻ അദഅഹുന്ന ഹത്താ അമൂത്ത്, ഞാൻ മരിക്കുവോളം ആ വസീയത്ത് ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുകയില്ല എന്നാണ്. അവസാനത്തെ ഉപദേശം എന്നത് മാത്രമല്ല, വസീയത്ത് എന്നത് കൽപ്പന ഉപദേശം എന്നൊക്കെ ആ പദത്തിനർത്ഥമുണ്ടെങ്കിലും
ആ ഒരു വസീയത്ത് എന്നത് ഹദീസുകളിൽ ഒരുപാട് വന്ന പ്രയോഗമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വസീയത്ത് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആയത്തുകൾ കാണാം. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയാക്കും അനിത്തഖൂ, നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവർക്കും നാം വസീയത്ത് നൽകിയിരിക്കുന്നത് അനിത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നതാണ്. തഖ്വയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വസീയത്ത് നൽകുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ, ക്ഷീണത്തിനുമേൽ ക്ഷീണം സഹിച്ച് നമ്മെ ഗർഭം ചുമന്ന് വേദന നോവേറ്റ് നമ്മെ പ്രസവിച്ച് കഷ്ടപ്പെട്ട് നമ്മെ പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ കാര്യത്തിലിതാ അള്ളാഹു നിങ്ങൾക്ക് വസീയത്ത് നൽകുന്നു എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ വസീയത്ത്, നമ്മുടെ പിതാക്കളുടെയും മാതാക്കളുടെയും വസീയത്തിന് ഇത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾക്ക്, വസീയത്തുകൾക്ക്, പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നടത്തിയ വസീയത്തുകൾക്ക് എത്ര വലിയ സ്ഥാനം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. എന്തെല്ലാമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്? ഒരുപാട് ആളുകളെക്കുറിച്ച് റസൂലുള്ളാഹ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അൻസാരികളെക്കുറിച്ച്, മുഹാജിറുകളെക്കുറിച്ച്, സത്യനിഷേധികൾ, ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകളോടുള്ള സമീപനത്തെക്കുറിച്ച്, അങ്ങനെ നിരവധി വസീയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ വസീയത്തിൽ നമുക്ക് കാണാം, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഖ്വഫു മാ അഖാഫു അലൈക്കും മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഹറത്തിദ്ദുനിയ, നിങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഇഹലോക വിഭവങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തുറന്നു നൽകുന്നതിനെയാണ് ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്നതാണ്. ആലോചിച്ചു നോക്കൂ, നിങ്ങൾ നമ്മുടെ മുമ്പത്തെ ജീവിത സാഹചര്യത്തിലാണോ നമ്മളിപ്പോൾ ജീവിക്കുന്നത്? അതിവേഗതയിൽ എത്തിപ്പെടാൻ പറ്റിയ വാഹനങ്ങളും സൌകര്യങ്ങളും സംവിധാനങ്ങളും, നമ്മൾ നമ്മുടെ മുൻഗാമികളൊന്നും ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും കാണാത്ത തരത്തിലുള്ള വേഷഭൂഷാദികളും സൌകര്യങ്ങളും സംവിധാനങ്ങളും, നമ്മുടെ ഒരു വീടും ആ വീട്ടിൽ നാം അനുഭവിക്കുന്ന സുഖവും സൗഖ്യവും സന്തോഷവും അവിടെയുള്ള സൌകര്യങ്ങളും എത്രത്തോളമാണ്! കയ്യിൽ നയാ പൈസയില്ലാതെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് കുടുംബത്തെ ചികിത്സിക്കാനുള്ള വക പോലുമില്ലാതെ സ്വന്തം ചികിത്സക്കുള്ള പണം അത് മക്കളുടെ പഠനത്തിന് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റിവെച്ച് മരണപ്പെട്ടുപോയ എത്ര മാതാപിതാക്കൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ മാറി, നമ്മുടെ വഴികൾ മാറി, നമ്മുടെ വേഷം മാറി, നമ്മുടെ വീടുകൾ മാറി, നമ്മുടെ വാഹനങ്ങൾ മാറി, നമ്മൾ എല്ലാവരും അത്യാവശ്യം പടച്ചറബ് സുബ്ഹാനഹു വതആല സൌകര്യങ്ങൾ തുറന്നു നൽകപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് ഇഹലോക വിഭവങ്ങൾ സഹറത്തു ദുനിയ നൽകപ്പെടുന്നതിനെ ഞാൻ ഭയക്കുന്നു. സഹാബത്ത് ചോദിച്ചു, മാ സഹറത്തു ദുനിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഇഹലോക വിഭവങ്ങൾ എന്നാൽ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബറകാത്തുൽ അർദ്, ഭൂമിയുടെ അനുഗ്രഹങ്ങളാണ്. ഭൂമിയിൽ ഒരാൾക്ക് പടച്ചറബ് നൽകുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളുടെ വർദ്ധനവിനെയാണ് ഞാൻ ഭയക്കുന്നത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവസാന കാലത്ത് നിങ്ങളിൽ ഞാൻ പട്ടിണിയെ ഭയക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ കയ്യിൽ സമ്പത്തും സൌകര്യങ്ങളും കുമിഞ്ഞുകൂടുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത്. അന്ത്യദിനം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് പറഞ്ഞു, മൽ മസ്ഊലു അൻഹ ബിആലമ മിനസ്സായിൽ, ചോദിക്കപ്പെട്ടവനേക്കാളും ചോദിച്ചവനേക്കാളും ചോദിക്കപ്പെട്ടവൻ ആ വിഷയത്തിൽ അറിവില്ലാത്തവനാണ്. ജിബ്രീൽ ചോദിച്ചു, മാ അസ്റാതുഹ, എന്നാൽ അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൻ തലിദൽ അമതു റബ്ബതഹ, യജമാനത്തിയെ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കലാണ്. അട്ടിടയന്മാർ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, കാലിൽ ചെരുപ്പില്ലാത്ത, ആടിനമേച്ച് ജീവിച്ചിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ, അവർ യതഫാവലൂനൽ ബുനിയാൻ, വലിയ വലിയ സൌധങ്ങൾ, അത് ഉയരങ്ങളിലേക്ക് നിർമ്മിച്ച് നിർമ്മിച്ച് പരസ്പരം മത്സരിക്കുന്ന കാലം വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകാവസാനം അടുക്കുമ്പോൾ പണം സ്വതക്ക നിർവഹിക്കാൻ വേണ്ടി ആളുകൾ സമ്പത്തുമായിട്ട് പബ്ലിക്കിലിറങ്ങും. ആളുകളോട് ചോദിക്കും, വേണോ വേണോ എന്ന് അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ അവർ പറയും, ഇന്നലെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു, ഇന്നെനിക്ക് പണം വേണ്ട എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് ഒരിക്കലും തന്നെ ഈ ലോകത്ത് പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. മറിച്ച് സഹറത്തു ദുനിയ, ദുനിയാവിന്റെ അലങ്കാരവും സൗന്ദര്യവും സൗകര്യങ്ങളും നമുക്ക് തുറക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിങ്ങൾ പരലോകം മറന്ന് വഞ്ചിതരായി പോകരുത് എന്നതാണ്. ശരിയല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വസീയത്ത് അല്ലെ? എല്ലാവരും പറയുന്നത് പഠിക്കണം, വളരണം, ഉയർന്ന് നല്ല ജോലി വാങ്ങണം, കയ്യിൽ കാശ് വേണം, നല്ല സൗകര്യങ്ങൾ വേണം, എന്നിട്ട് എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം, എനിക്ക് എൻജോയ് ചെയ്യണം, എനിക്ക് പരമാവധി എന്റെ സന്തോഷങ്ങൾ പൂർത്തീകരിക്കാനാകണം, അച്ഛനമ്മയോടുള്ള കടപ്പാടിനേക്കാൾ എനിക്ക് എന്റെ ശരീരത്തോടുള്ള കടപ്പാടാണ് വലുത്, എനിക്ക് മറ്റുള്ളവരെ നോക്കേണ്ട, എന്റെ സുഖവും എന്റെ രസവും എന്റെ
സന്തോഷവുമാണ് എന്റെ ജീവിതം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഭൗതികത തുറന്നു കിട്ടിയപ്പോൾ ആളുകൾ പടച്ചോനെ മറക്കുന്ന, പരലോകം മറക്കുന്ന, പണം സമ്പാദിക്കാൻ ഏത് വഴികളും തേടുന്ന ഒരു സാഹചര്യം, സുഖം കിട്ടുന്ന ഏത് തുരുത്തിലും പടച്ചോനെ പേടിക്കാതെ എത്തിപ്പെട്ട് സുഖം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വസീയത്ത് വളരെ ഗൗരവമാണ്. പാരത്രിക ലോകത്തെ മറന്നുപോയി ദുനിയാവിലേക്ക് നിങ്ങൾ കുമിഞ്ഞു പോകരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറഞ്ഞില്ലേ, വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ, നിങ്ങൾ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നു, എന്നെന്നും ബാക്കിയാകുന്നത് ആഖിറത്താണ്. എത്ര സൗകര്യമുണ്ടായാലും അത് നശിക്കാനുള്ളതാണ്, ഇതെല്ലാം തകർന്നു പോകാനുള്ളതാണ്. ഈ സൗന്ദര്യം നിലനിൽക്കില്ല, ഈ ആരോഗ്യം നിലനിൽക്കില്ല, ഈ സമ്പത്തും ഈ സൗകര്യങ്ങളും ഈ സംവിധാനങ്ങളും നിലനിൽക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിയെ അള്ളാഹു ആശ്വസിപ്പിച്ചത് എന്താണ്? വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, പ്രവാചകരെ, താങ്കൾക്ക് ആദ്യത്തേതിനേക്കാളും ഏറ്റവും നല്ലത്, അവസാനത്തേതാണ്, അതായത് ദുനിയാവിനേക്കാൾ നല്ലത് പാരത്രിക ലോകമാണ് എന്നാണ്. അതുകൊണ്ട് മറന്നുപോകരുത് സഹോദരന്മാരെ, താൽക്കാലികമായി ഒരു പെണ്ണിനു വേണ്ടി, അല്പം സമ്പത്തിനു വേണ്ടി, ശാരീരിക സുഖത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി, ആളുകളുടെ മുമ്പിൽ പവറും പത്രാസും പെരുമയും സ്ഥാനമാനങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ഈ ഭൗതിക ലോകത്തെ നൈമിഷികതകൾക്ക് പിന്നാലെ നമ്മുടെ ജീവിതത്തെ നാം തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ വിരല് കടിക്കേണ്ടി വരും. യോമയാദ്വാലിമ ആലയതൈ, പരലോകത്ത് തന്റെ കൈകൾ കടിക്കും മനുഷ്യൻ, എന്നിട്ടവൻ പറയും, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചാൽ മതിയായിരുന്നു, അള്ളാഹുവിനും പ്രവാചകനും ഉത്തരം കൊടുത്താൽ മതിയായിരുന്നു, ദുനിയാവിലെ സകല സൗഖ്യവും സകല സന്തോഷവും സകല ഉല്ലാസവും സൗന്ദര്യവും മറന്നുപോകും. ആളുകൾ അർത്ഥമറിയാത്ത ഈരടികൾക്ക് മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടെയുള്ള ചടപടാ ഗാനങ്ങളുടെ പിന്നാലെ ഓടുകയാണ്. രാവും പകലും അതിന്റെ നൃത്തത്തിലും അതിന്റെ നാട്യത്തിലുമാണ് ആളുകൾ. ലഹരിയുടെ ഉപയോഗം സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. അവിഹിത ബന്ധങ്ങൾ വിവാഹിതർക്കിടയിലും അവിവാഹിതർക്കിടയിലും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വസീയത്തിനെ നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ദുനിയാവാണ്, ദുനിയാവിൽ മതിമറന്നു പോകരുത്. فلا تغرنكم الحياه الدنيا ولا يغرنكم بالله الغرور. ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ആയുസ്സിലെ ഒരു തുള്ളി മാത്രമാണ് സഹോദരന്മാരെ നമ്മൾ ദുനിയാവിൽ കഴിച്ചുകൂട്ടുന്നത്. ബാക്കി പരന്നു കിടക്കുന്ന ഭൂമിയുടെ മൂന്നിൽ രണ്ടു ഭാഗം സമുദ്രമാണെങ്കിൽ ആ സമുദ്ര ജലം മുഴുവൻ നമ്മുടെ ആയുസ്സാണ്. മരിച്ചു ചെന്നാൽ നമുക്ക് ജീവിക്കണം ഇനിയും ഒരുപാട് കാലം. മരണത്തെ മുറിച്ചു കളയും അല്ലാഹു സുബ്ഹാനഹു വതാല. എന്നിട്ട് വിളിച്ചു പറയും, സ്വർഗക്കാരെ ഇനി മരണമില്ല, നരകക്കാരെ ഇനി മരണമില്ല എന്ന് പറയും. അതുകൊണ്ട് ഈ തുറക്കപ്പെടുന്ന ഭൗതിക സുഖത്തിൽ നമ്മൾ മറന്നുപോകരുത്. ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴും എല്ലാം എനിക്ക് എന്റെ റബ്ബ് നൽകിയതാണെന്ന വിനയവും താഴ്മയോടും കൂടെ പടച്ചോനിലേക്ക് കൂടുതൽ അടുക്കാനാവണം നമുക്ക്. മക്കളില്ലാത്ത നമുക്ക് മക്കളെ തന്നു, വീടില്ലാത്ത നമുക്ക് വീട് തന്നു, വാഹനമില്ലാത്ത നമുക്ക് വാഹനം തന്നു, വരുമാന മാർഗങ്ങളില്ലാത്ത നമുക്ക് പടച്ച റബ്ബ് സുബ്ഹാനഹു വതാല വരുമാന മാർഗങ്ങൾ തന്നു. പട്ടിണി നീക്കി, ഭയം നീക്കി, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ആളുകൾ ജീവിക്കാൻ പെടാപാടുപെടുമ്പോൾ സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെങ്കിൽ ഇതിന് കൂടുതൽ ശുക്ർ കാണിക്കാൻ നമുക്കാകണം. മാറ്റിയൊരുങ്ങി ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് പോകാൻ സാധിക്കണം. മാസത്തിൽ അക്കൗണ്ടിലേക്ക് സാലറി കയറുമ്പോൾ അള്ളാഹുവിനോട് ശുക്ർ പറയാനും അള്ളാഹുവിലേക്കൊരു വിഹിതം കൊടുക്കാനും പടച്ചോന് കൊടുക്കേണ്ട കാര്യത്തിൽ വൈകിപ്പിക്കാതെ അല്ലെ വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കാം, അല്ലെ സ്വസ്ഥമായിട്ട് നമസ്കരിക്കാലോ. നല്ലൊരു ചിന്തയാണത് സുഹൃത്തുക്കളെ. അള്ളാഹുവിനുള്ളത് ഒരിക്കലും നമ്മൾ വൈകിപ്പിക്കരുത്. പടച്ചോന്റെ ഭാഗത്തുക്കുള്ളത് വൈകിപ്പിക്കാതെ ഈ ദുനിയാവിൽ കുനിഞ്ഞു പോകാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്, നിങ്ങൾ ഞാൻ ഏറ്റവും അധികം ഭയക്കുന്നത് ദുനിയാവിന്റെ സൗകര്യങ്ങൾ തുറക്കപ്പെടുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞെങ്കിൽ ഒരിക്കലും നമ്മുടെ ആഖിറത്ത് നമ്മൾ മറന്നു പോകരുത്. രണ്ടാമത്തെ ഉപദേശം നോക്കൂ നിങ്ങൾ, ലഅനത്തുല്ലാഹി അലൽ യഹൂദ് വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. വിശ്വാസരാഹിത്യം, ഉമ്മത്ത് മുഹമ്മദിന് വിശ്വാസരാഹിത്യം ഉണ്ടാകുമെന്ന് പറഞ്ഞത് നമ്മളല്ല. ആളുകൾ ചോദിക്കും, എന്തിനാ നിങ്ങൾ ചേരി തിരിഞ്ഞ് വ്യത്യസ്ത ടീമായി പ്രവർത്തിക്കുന്നു, എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കും തൗഹീദും പറഞ്ഞ് കലഹിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് സംഭവിച്ചത് ദീനിൽ വിവരമില്ലായ്മ സംഭവിച്ചു എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ഉമ്മത്ത് ഖബറാരാധനയിലേക്കും ശിർക്കിലേക്കും പോകും. ലാ തഖൂമു സാഅ ഹത്താ തഅബദ ലാത്ത് വൽ ഉസ്സ, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടാതെ ലോകം അവസാനിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ശിർക്കിലേക്ക് കൂപ്പുകുത്താതെ ലോകം അവസാനിക്കില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ജാഗ്രത പാലിക്കേണ്ട കാര്യമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യം. പടച്ച റബ്ബ് സുബ്ഹാനഹു വതആലക്ക് തുല്യം വെക്കാൻ ആരാ സുഹൃത്തുക്കളെ ഇവിടെ ഉള്ളത്? ഒരു മലക്കുൻ മുഖർമുണ്ടോ? ഒരു പ്രവാചകൻ അല്ലാഹു അയച്ചേതെങ്കിലും ഒരു നബിയോ ഒരു
റസൂലോ ഉണ്ടോ, ഒരു ജിന്നോ മനുഷ്യനോ ജന്തുക്കളോ സസ്യലതാദികളോ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹുവേ എന്ന് വിളിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരാളെ വിളിക്കാൻ എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ മനസ്സ് പര്യാപ്തമാകുന്നത്? കാരണം ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞത് അള്ളാഹു മാത്രമാണ്. അള്ളാഹുവാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ, അവനാണ് എല്ലാറ്റിന്റെയും കൈകാര്യകർത്താവ്. അവൻ ഗനിയാണ്, നമ്മൾ ഫക്കീറാണ്. അവൻ ഇസ്സത്തുള്ളവനാണ്, നമ്മൾ നിസാരന്മാരാണ്. അല്ലെ, നമ്മള് കഴിവ് കുറഞ്ഞവരാണ്, നമ്മൾ ദുആഫാഉകളാണ്, ദുർബലന്മാരാണ്. അള്ളാഹു ഖവിയുൻ അസീസാണ്. ആ പടച്ചറബ് സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ മറ്റുള്ളവരോടുള്ള ആദരവ് മൂത്തിട്ട് അവരുടെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കുന്ന ഒരു സാഹചര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിച്ചു, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബർസ്ഥാനിനെ, ഖബറിടങ്ങളെ ആരാധനയുടെ കേന്ദ്രമാക്കിയിരിക്കുന്നു എന്നാണ്. ചില ആളുകൾക്ക് ഉംറക്കും ഹജ്ജിനും പോകുമ്പോൾ മക്കത്തല്ല മഹത്വം, അവർക്ക് മദീനയിലേക്ക് എത്തണം. അല്ലെ, എത്ര എത്ര പാട്ടുകളാണ് മലയാളത്തിൽ മാപ്പിളപ്പാട്ടുകളായി ഇറങ്ങിയത്, റൗളാ ഷെരീഫ് കാണണം എന്നതാണ് പാട്ടുകളുടെയൊക്കെ ഇതിവൃത്തം. യഥാർത്ഥത്തിൽ മദീന പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 100,000 ഇരട്ടി പുണ്യമാണ് പരിശുദ്ധ ഹറമിൽ നമസ്കരിച്ചാൽ. പക്ഷെ ആളുകൾക്ക് ഹറമിനേക്കാൾ വലുത് മദീനയാണ്. മദീന പള്ളിക്കും മദീനയുടെ പള്ളിയുടെ മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിറിയാദിൽ ജന്ന, എന്റെ വീടിനും എന്റെ മിമ്പറിനും ഇടക്കുള്ള സ്ഥലം സ്വർഗത്തിലെ തോട്ടമാണ്. മദീന പള്ളിക്ക് മഹത്വമുണ്ട്, പക്ഷെ ആ മഹത്വം കിട്ടാനൊന്നല്ല ആൾക്കാർ പോണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ചെന്നിട്ട് എന്റെ വേവലാദികളും ആവലാദികളും പറയണം, അതിനുവേണ്ടി പോകുന്ന ആളുകളുണ്ട്. മാറി നിന്ന് അവിടെ നിന്ന് പറയാൻ പെർമിഷൻ കിട്ടൂലെങ്കിലും മാറി ദൂരെ നിന്ന് നബിയുടെ ഖബറിലേക്ക് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദൂരെ നിന്ന് കറക്റ്റ് ഖബറിന് നേരെയാണെന്ന് സങ്കല്പിച്ച് പാടി പറഞ്ഞ് കരഞ്ഞ് കലങ്ങുന്ന ആളുകളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വ്യത്യസ്ത ദേശക്കാരായിട്ടുള്ള ആളുകൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോകുമ്പോൾ നമ്മളോട് പറഞ്ഞ എന്താ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകന് സലാം കൊടുക്കാൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു സലാം കൊടുക്കാൻ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സലാം കൊടുക്കാൻ, അത് മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ഒന്നും അവിടെ ഇല്ല പ്രത്യേകിച്ച് ചെയ്യാൻ. ആളുകൾ അവിടെ മുത്താനും അവിടെ തലോടാനും അവിടെ നിന്ന് വല്ലതും പൊട്ടിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ അതൊക്കെ വലിയ ബിസിനസ്സായി നമ്മുടെ നാട്ടിൽ പൊങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതിനൊന്നും ആ പിന്നെ ഖാദിമുൽ ഹറമൈൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അവിടെ ഒന്ന് നിന്നിട്ടൊന്ന് ഒന്ന് ചുംബിക്കാൻ പോലും അവരെ സമ്മതിക്കാതെ ആളുകൾ ആട്ടി ഓടിക്കാൻ അവിടെ നിന്ന് ചെയ്യുന്നത്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ മുൻകഴിഞ്ഞു പോയ ജൂത ക്രൈസ്തവർക്ക് സംഭവിച്ചത് അവരുടെ പ്രവാചകന്മാരുടെ ഖബറിനെ ആരാധനയാക്കിയത്. ഖബർസ്ഥാനത്തിന്റെ സുഹൃത്തുക്കളെ, ഖബറിലുള്ള ആരാധന എന്താണ്? മരണത്തെ ഓർക്കാൻ, പരലോകത്തെ ഓർക്കാൻ, ദുനിയാവിന്റെ നശ്വതയെ ഓർക്കാൻ, അതിനുവേണ്ടിയാണ് നമ്മളോട് ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത്. ഖബറിങ്ങ് പോയിട്ട് നമുക്ക് ചെയ്യാനുള്ള എന്താ? അസ്സലാമു അലൈക്കും യാ ദാറൽ ഖൗമുൽ മുഅ്മിനീൻ, എല്ലാവർക്കും സലാം പറയണം. ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ഖബറിൽ കിടക്കുന്ന ബാപ്പാക്കും മാക്കും കിട്ടും. ഖബറിങ്ങ് പോകാൻ പറഞ്ഞ എന്തിനാണ്? ആഖിറത്തിനെ കുറിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടാൻ വേണ്ടി, അല്ലാതെ അവിടെ കെട്ടിപ്പൊക്കി കച്ചവടാക്കാൻ വേണ്ടിയല്ല. ഈ നാട്ടിലുമുണ്ട് കെട്ടിപ്പൊക്കിയ ഖബറുകൾ, അവിടെയും ആളുകൾ അവിടെ ആവശ്യങ്ങൾ തീർക്കാൻ പോകും. റസൂലുള്ള പറയാ, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ജൂത ക്രൈസ്തവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചത് ഇതിന്റെ പേരിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വസീയത്തിനെ നമ്മൾ ഗൗരവത്തിൽ കാണണം. മൂന്നാമത്തെ കാര്യം പ്രവാചകൻ പറയാ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസന യുഅബദ്, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധനയുടെ കേന്ദ്രമാക്കരുത്, വിഗ്രഹമാക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദക്കാരെ ശപിച്ചതിന്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി, അല്ലാഹു എന്റെ ഖബറിനെ നീ ആക്കല്ലേ എന്ന് റസൂൽ പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെയാണ് സുരക്ഷിതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ. അവിടെ ഒരു കച്ചവടം നടക്കുന്നില്ല, അവിടെ ഒരാൾക്കും ഒരു ആരാധനയുടെ ഒരു വിഗ്രഹമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മാറിയിട്ടില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മറുപടിയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസരാഹിത്യത്തിലേക്ക് നമ്മൾ കൂപ്പുകൊത്തരുത്. വിശ്വാസം അതിൽ അപജയം സംഭവിക്കരുത്. എന്തെങ്കിലും രോഗമോ വിഷമമോ ബുദ്ധിമുട്ടോ, ഇപ്പോൾ കുട്ടിയുടെ വലിയ വലിയ പരീക്ഷകൾ, എൻട്രൻസ് എക്സാമും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ പറയും, ഇന്ന സ്ഥലത്ത് പൊയ്ക്കോ, എന്നിട്ട് നിന്റെ പേനയൊന്ന് ആ കബറങ്ങ് വെച്ചിടുന്ന് പൂജിച്ചെടുത്താളാ എന്നൊക്കെ പറയും ആളുകൾ. സുഹൃത്തുക്കളെ, നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ എന്താ, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതയ്ത വലാ മുഅ്തിയ ലിമാ മനഅത, അല്ലാഹുവേ നീ തടഞ്ഞത് തരാൻ ആരുമില്ല, നീ നൽകിയത് തടയാൻ ലോകത്തൊരുത്തനും പറ്റില്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അഞ്ചു നേരം നിസ്കാരത്തിന് ശേഷവും പിന്നെന്തിനാ അരയിലൊരു ഏലസ്, കയ്യിലൊരു ഏലസ്, മനസ്സിലെന്തിനാണ് ഒരുപാട് ആളുകൾ അല്ലാഹു അല്ലാത്ത? വകൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ വഫി ഖൽബികകം ഇലാ, നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ പറയും, നിന്റെ ഹൃദയത്തിൽ നീ എത്ര ദൈവങ്ങളെയാണ് നാട്ടിയത് എന്ന് പറഞ്ഞത് ആരറിയോ? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുമെന്ന് മാലക്കാരൻ കള്ളപ്പാട്ട് എഴുതിയ മുഹിദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ളയാണ് പറഞ്ഞത്, നിന്റെ ഹൃദയത്തിലെ എല്ലാ ദൈവങ്ങളെയും നീ പടിയിറക്കിയിട്ട് അവിടെ അല്ലാനെ സ്ഥാപിക്കണം. ഇജ് അൽ ഖൽബക മസ്ജിദ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, നിന്റെ ഹൃദയത്തെ നീ പള്ളിയാക്കണം, അവിടെ പടച്ചോനല്ലാത്ത ഒരു ശക്തിയെയും നീ ആരാധിക്കരുതെന്ന് പറഞ്ഞത് ആരാണ്? മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആണ്. അദ്ദേഹത്തെക്കുറിച്ചാണ് പാട്ടുണ്ടാക്കിയത്, എവിടെ നിന്ന് വിളിച്ചാലും വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം തരും. നഊദുബില്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല.
ആദരവും ബഹുമാനവും വർദ്ധിച്ചിട്ട് ആളുകൾ അവരുടെ ചിത്രങ്ങളുണ്ടാക്കി അവിടെ കബറിനെ സ്ഥാപിച്ച് നാട്ടി അതിനെ പൂജിച്ച് അവിടെ ആരാധനാ കേന്ദ്രമാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊന്നും സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഉപദേശങ്ങളെ നമ്മൾ ഗൗരവത്തിൽ കാണണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിക്കുന്നതിന്റെ 4 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നൽകിക്കൊണ്ടിരുന്ന ഉപദേശം നമസ്കാരത്തെക്കുറിച്ചാണ്. അസ്സലാത്ത് അസ്സലാത്ത് വമാ മലകത്ത് അയ്മാനുക്കും, നമസ്കാരം നമസ്കാരം നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളുടെ കാര്യം, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന മിൻ ആഖിരി വസിയത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്ത് അസ്സലാത്ത് വമാ മലകത്ത് അയ്മാനുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ അവസാനത്തെ ഉപദേശം നമസ്കാരം 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 എന്നതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഊരിപ്പോകുന്നു എന്ന് തോന്നുന്ന, തൊണ്ടയിൽ ഗർഗറത്ത് സംഭവിക്കുന്ന, ഖുർആൻ പറഞ്ഞ ആ മരണത്തിന്റെ സമയത്തുണ്ടാകുന്ന ആ ഗർഗറത്തിന്റെ സമയത്ത് പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം നമസ്കാരം നമസ്കാരം എന്നതാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിലേക്കുള്ള വിനയത്തിന്റെ, താഴ്മയുടെ, അനുസരണത്തിന്റെ, ഈ വായുവും ഈ വെള്ളവും ഈ കണ്ട സൗകര്യങ്ങളുമെല്ലാം നൽകിയ സൃഷ്ടാവിനുള്ള താഴ്മയുടെ, വിനയത്തിന്റെ, വണക്കത്തിന്റെ അടയാളമാണ് നമസ്കാരം. വേറെ ആരുടെ മുമ്പിലാണ് നമ്മൾ തലകുനിക്കുന്നത്? വേറെ ആരുടെ മുമ്പിലാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്? സുജൂദിൽ ഏറ്റവും വിലപ്പെട്ട നമ്മുടെ മുഖം മണ്ണിൽ കുത്തിപ്പിടിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, സുബ്ഹാന റബ്ബി അല്ലഅലാ, എന്റെ റബ്ബി എത്ര പരിശുദ്ധനാണ്, അല്ലഅലാ അവൻ ഏറ്റവും ഉന്നതനാണ് എന്ന് പറയുന്ന ആ ഒരു നമസ്കാരം ഒരിക്കലും നമ്മൾ ഉപേക്ഷ വരുത്തരുത് സഹോദരന്മാരെ. ലഹദ്വ ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വല, നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ ഒരു ഓഹരിയുമില്ല എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറയാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ നാം ഗൗരവം കാണിക്കേണ്ടതുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം കെട്ട് വീഴുകയാണ്. ബോധം തിരിച്ചു കിട്ടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അസ്സല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ? സഹാബത്ത് പറയാ, വഹും യൻതളിറൂനക, ഇല്ല നബിയെ, അവർ താങ്കളെ കാത്തിരിക്കുകയാണ്. റസൂലിന്റെ ബോധം പോകും, വീണ്ടും തണുത്ത വെള്ളമൊക്കെ തലയിൽ ഒഴിച്ച് ബോധം തിരിച്ചു കിട്ടുമ്പോൾ റസൂലുള്ള വീണ്ടും ചോദിക്കും, അസ്സല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ? ജനങ്ങൾ നമസ്കരിച്ചോ? സഹാബത്ത് പറയും, ഇല്ല റസൂലെ, വഹും യൻതളിറൂനക, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം തിരിച്ചു കിട്ടുമ്പോഴൊക്കെയും പറഞ്ഞത്, അസ്സല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ എന്നാണ്. സുഹൃത്തുക്കളെ, ഒരു വലിയ പ്രളയമുണ്ടായി അല്ലേ? ഭീകരമായ കൊറോണയുടെ ആ ഭീകരാന്തരീക്ഷത്തിന്റെ സീസൺ ഉണ്ടായിരുന്നു. ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. മുസ്ലിം ഉമ്മത്തിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥകളുണ്ടായി. സ്വന്തം ജീവിതത്തിൽ ഉറ്റവരുടെ ഉടയവരുടെ മരണങ്ങളുണ്ടായി. നാം ഹോസ്പിറ്റൽ വരാന്തകൾ കയറിയിറങ്ങുന്ന സാഹചര്യങ്ങളുണ്ടായി. സാമ്പത്തിക ക്രമം നമ്മിൽ നിന്ന് പിടുത്തം വിട്ടുപോയി. പ്രതിസന്ധികൾ വന്നപ്പോഴൊക്കെയും നമ്മൾ പടച്ചറബിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിച്ചവശരായി. അള്ളാഹു ആ പ്രയാസങ്ങൾ നീക്കി തന്നപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? وإذا مس الإنسان الضر دعانا لجنبه قائدا أو قائما فلما كشفنا عنه ضره مر كأن لم يدعنا. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ മനുഷ്യൻ കരഞ്ഞു പടച്ച റബ്ബ് സുബ്ഹാനതയുടെ മുമ്പിലേക്ക് ചെല്ലും. അള്ളാഹുവിന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്താലോ, മറ കഅന്ന ലം യദഉന, എന്നോട് പ്രാർത്ഥിച്ചിട്ടേയില്ലാത്തവനെ പോലെ അവൻ നടക്കുമെന്നാണ്. മനസ്സിലായില്ലേ? കൊറോണയുടെ കാലത്ത് ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ടു പോയി. പ്രാർത്ഥിച്ച് 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 ഒരു ജോലി കിട്ടി. ആ ജോലിയിൽ നിന്ന് പ്രമോഷൻ കിട്ടിയപ്പോൾ ലക്ഷങ്ങളാണ് അയാൾ ഇന്ന് ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്കുള്ള പ്രയാസം, ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ പോകുന്നില്ല, ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ പോകുന്നില്ല. ഒരു കാലത്ത് പള്ളിയിൽ നിന്ന് എണീക്കാതെ ഇരുന്ന ആള് ഇപ്പൊ പള്ളിയിൽ പോകുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇത് നിങ്ങൾ ഹൃദയത്തിൽ രേഖപ്പെടുത്തി വെക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൈവിട്ടാൽ നമുക്ക് സമ്പത്തും കുടുംബവും വിദ്യാഭ്യാസവും യോഗ്യതയും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ചരിത്രമതാണ് പഠിപ്പിക്കുന്നത്. അധികാരമുള്ള ഫിർഔൻ, സമ്പത്തുള്ള ഖാറൂൻ, സന്നാഹമുള്ള അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അബൂലഹബും, ഇവർക്ക് എന്ത് സംഭവിച്ചു? നിലംപതിച്ചു അവരെല്ലാവരും.
അതുകൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനവത്തയുടെ വിളിക്കുത്തരം കൊടുക്കണം. ഹയ്യ അലസ്സലാ എന്ന വിളി അള്ളാഹുവിന്റെതാണ്. അസ്സലാത്തു ഖൈറു മിനന്നൗം എന്ന് പറയുമ്പോൾ ശീലീകരിച്ച പടച്ച റബ്ബ് തന്ന വീട്ടിലെ ആ റൂമിൽ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നമ്മെ അനുഗ്രഹദാതാവ് വിളിക്കുകയാണ്. ഉറക്കത്തേക്കാൾ ഉത്തമമാണ് നമസ്കാരം എന്ന് പറയുമ്പോൾ. നമുക്ക് പോകാനാകണം, ആഗ്രഹമുണ്ട്, ചില ആളുകൾക്ക് നടക്കുന്നില്ല. ഇങ്ങനെ പലതും ആഗ്രഹിച്ചു, അത് നടന്നു. എങ്ങനെ നടന്നു? നടക്കാൻ വേണ്ടത് നമ്മൾ ചെയ്തു. നേരത്തെ ഭക്ഷണം കഴിക്കുക, നേരത്തെ ഉറങ്ങുക, ഫോണ് മാറ്റിവെക്കുക, കുടുംബത്തോട് വിളിക്കാൻ പറയുക, അയൽവാസികളോട് കൂട്ടുകാരോട് സുബഹിക്ക് വിളിച്ചുണർത്താൻ വേണ്ടി പറയുക. ഒരാഴ്ച നമ്മുടെ സ്ലീപ്പിംഗ് ക്ലോക്ക് ടൈം അത് നമ്മൾ ഈ ടൈമിലേക്ക്, സുബഹിന്റെ സമയത്തേക്ക് മാറ്റിയാൽ എത്ര ക്ഷീണിച്ച് കിടന്നുറങ്ങിയാലും ഈ സമയം നമ്മൾ ഉണരും. അതാണ് മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ് സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സുബഹിക്ക് മുമ്പ് നമ്മൾ എണീക്കണം. അതിന് പകൽ സമയം പടച്ച റബ്ബിന് അനുസരണമുള്ളവരായി ജീവിക്കണം. എന്നിട്ട് നമസ്കാരത്തിന്റെ കാര്യം, ഈ ഇരിക്കുന്ന പുരുഷന്മാർക്കൊരു ബാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ 23 കൊല്ലം നിസ്കരിച്ചിട്ട് ഒറ്റ ഫർള് നിസ്കാരം പോലും വീട്ടിൽ നിന്ന് നിസ്കരിച്ചത് ഹദീസിലില്ല. ഒറ്റ ഫർള് നിസ്കാരം പോലും മുഴുവനും പള്ളിയിൽ നിന്നാണ് നിസ്കരിച്ചത്. നിർബന്ധമാണ് ഈ ഇരിക്കുന്ന പുരുഷന്മാർക്ക് പള്ളിയിൽ ജമാഅത്തിനെത്തൻ. പിന്നെ ശറഈയായ രോഗം കൊണ്ടോ മറ്റു ഭയം കൊണ്ടോ കനത്ത മഴ കൊണ്ടോ പ്രളയങ്ങൾ കൊണ്ടോ ഒക്കെ നമുക്ക് പള്ളിയിൽ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. അത് നമുക്ക് ഉദുർ നൽകപ്പെട്ട വിഷയമാണ്. കേട്ടോളൂ, ഉദുർ നൽകപ്പെടാത്ത വിഷയത്തിന്റെ പേരിൽ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയാൽ ആ നിസ്കാരം വീട്ടിൽ നിന്ന് നിസ്കരിച്ചാലും പടച്ചോ സ്വീകരിക്കൂല. ഹദീസാണത്. നിസ്കാരം ജമാഅത്ത് ഉപേക്ഷിക്കാൻ ന്യായമില്ലാതെ ജമാഅത്ത് ഉപേക്ഷിച്ചിട്ട് ആ നിസ്കാരം പരി നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാൽ ശരിയാവൂല. അതുകൊണ്ട് ഇന്നലെ വരെ പോയത് പോയി. മാറ്റത്തിന്റെ സമയം കേൾക്കുന്ന ആ നിമിഷം മുതൽക്കാണ്. ഇന്ന് അസർ മുതൽക്ക് നമ്മുടെ ജമാഅത്ത് കൃത്യമാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 5-ാമത്തെ ഉപദേശം, ലയമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ദന്ന ബില്ലാഹി അസ്സ വജൽ. നിങ്ങളുടെ ഒരാളും മരിച്ചു പോകരുത് അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം വെച്ചിട്ടല്ലാതെ. സുഹൃത്തുക്കൾ, എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ, അള്ളാഹുവിലേക്ക് നല്ലത് പ്രവർത്തിക്കാൻ, ഹസ്നുൽ ദന്ന്, അള്ളാഹിനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ. അന ഇൻദ ഹസ്നുൽ ദന്നി അബ്ദി ബി, എന്റെ ദാസൻ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കഴിവുള്ളവനാണ്, അള്ളാഹു സഹായിക്കുന്നവനാണ്, അള്ളാഹു പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നവനാണ്, അള്ളാഹു സുബ്ഹാനഹു തആല പാപങ്ങൾ പുറത്തു തരുന്നവനാണ്, അള്ളാഹു അങ്ങേയറ്റം അലിവും ആർദ്രതയും സ്നേഹവുമുള്ള വദൂദാണ്, റഊഫാണ്, ലതീഫാണ്, അള്ളാഹു സുബ്ഹാനഹു തആല ഗഫറും ഗഫ്ഫാറും അഫുവും തവ്വാബുമാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ ഒരിക്കലും എത്ര പ്രയാസമുണ്ടായാലും, ജനിച്ച ആൺമക്കളെല്ലാം മരിച്ചു, മയ്യത്ത് മടിയിൽ വെച്ച് കണ്ണു നിറച്ച് റസൂലുള്ള പറഞ്ഞത് കണ്ണു നിറയും, ഹൃദയം പിടക്കും, വമാ നഖൂൽ ഇല്ലാ മാ നർദാ റബ്ബുന, പടച്ചോൻ ഇഷ്ടമല്ലാത്തൊരു വാക്കും ഇത്ര കടുത്ത പരീക്ഷണത്തിലും ഈ നാവ് നിങ്ങളുടെ ചാടൂല. കൊല്ലങ്ങളോളം രോഗമായി കിടന്ന അയ്യൂബിനെ പ്രാർത്ഥിച്ചതെന്താ? റബ്ബി അന്നി മസ്സനി അദ്ദുർ വ അൻത അർഹമുർ റാഹിമീൻ, നീ പരമകാരുണ്യനാണല്ലോ പടച്ചോനെ, എന്തിനാ എന്നിങ്ങനെ ഇടങ്ങാറാക്കണ, ബുദ്ധിമുട്ടിക്കണ, കഷ്ടപ്പെടുത്തണ പടച്ചോനെ എന്നല്ല പറഞ്ഞത്, നീ അർഹമുർ റാഹിമീനാണല്ലോ. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിചാരം നമുക്കുണ്ടാകണം. മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് കയറി ചെന്നു, താങ്കൾക്ക് എന്താണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അർജു റഹ്മത്ത് റബ്ബി വ അഖാഫു ദുനൂബി, ഞാൻ എന്റെ റബ്ബിന്റെ റഹ്മത്ത് കൊതിക്കുന്നു, അള്ളാഹിന്റെ ശിക്ഷയെ ഞാൻ ഭയക്കുന്നു. തെറ്റുകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അള്ളാഹിന്റെ ശിക്ഷയെക്കുറിച്ച് എനിക്ക് ഭയമുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് എനിക്ക് പ്രതീക്ഷയുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇത് രണ്ടും താങ്കളെ വിജയത്തിലേക്ക് എത്തിക്കുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ നല്ല വിചാരം വെച്ച് പുലർത്തി, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് മറ്റുള്ളവരോടുള്ള ആദരവ് ആരാധനയായി മാറാതെ മുന്നോട്ട് പോയി, അള്ളാഹുവിന്റെ വിളിക്ക് നമസ്കാരത്തിന് ഉത്തരം കൊടുത്ത് ബാധ്യതകളും കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. മാറാ രോഗങ്ങളിൽ നിന്ന് ഭീമമായ ചെലവുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ സമയത്തിൽ, നമ്മുടെ കഴിവിൽ, നമ്മുടെ അറിവിൽ, നമ്മുടെ എല്ലാറ്റിലും അള്ളാഹു ബർക്കത്തും റഹ്മത്തും കൺകുടർമ്മയും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ. ജീവിതം അതിവേഗതയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, മരണം തൊട്ടടുത്ത് വന്നു നിൽക്കുകയാണ്. ജീവിതത്തെ അള്ളാഹുവിലേക്ക് തിരിച്ചു നിർത്താൻ, തെറ്റുകളെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ പടച്ചറബ് സുബ്ഹാനഹു വതആലയെ ഓർത്തും സ്മരിച്ചും അവന് വഴിപ്പെട്ടും നല്ല ദാസന്മാരായി
ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ പ്രയാസപ്പെടുന്നവർക്ക് പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാവട്ടെ. ഫലസ്തീനിലും മറ്റു രാജ്യങ്ങളിലും കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു ആശ്വാസവും രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ലോകത്ത് എന്നും കണ്ണീരുകൾ സമ്മാനിക്കുന്ന ഇസ്രായേലിന് അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്ത് സമാധാന അന്തരീക്ഷം നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ചിത്രതയും കലാപവും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സഹായത്തിനുതകുന്ന ജീവിതം നയിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ഉള്ളതിൽ അല്ലാഹു തൃപ്തി പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിക്കും വരെ ഈമാനിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ തെറ്റുകളെയും ഉപേക്ഷിക്കാനുള്ള മനസ്സ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ എല്ലാറ്റിലും ബർക്കത്ത് റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറലിൽ മുഅ്മിനിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി ഫാലിൽ ഹജാത്ത് അല്ലാഹു റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദബന്നാർ ആമീൻ ബിറഹ്മതിക.